അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മുടെ എത്ര വലിയ ആഗ്രഹവും സാധിപ്പിച്ചു തരുന്ന നാല് സൂറത്തുകളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ സൂറത്തുകളെ ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് ഓതേണ്ടത്, അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ നടക്കാതെ പോയ എന്താവശ്യവും ഈ സൂറത്തുകൾ ഓതിയാൽ നമുക്ക് നടന്നു കിട്ടും. നമ്മുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം, നമ്മൾ ഒരിക്കലും വീടില്ലാന്ന് വിചാരിച്ച കടങ്ങൾ വീടിക്കിട്ടാനും വിവാഹം ശരിയാകാനും വീട് പണി പൂർത്തിയായി കിട്ടാനും വീടാകാനും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലമാകാനും നമ്മുടെ രോഗങ്ങൾ ശിഫയാകാനും സമ്പത്തുണ്ടാകാനും അതുപോലെ ഒരു ഉംറ ചെയ്യാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ പരിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട ഈ നാല് സൂറത്തുകൾ പതിവാക്കിയാൽ മതി, ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതാണ്. നാല് സൂറത്തുകളും പതിവായി ഓതണം. ഒരു ദിവസം പോലും മുടക്കരുത്, ഒരു കാരണവശാലും മുടങ്ങിപ്പോകരുത്. ഒരുപാട് നേട്ടങ്ങളാണ് ഈ നാല് സൂറത്തുകൾ പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ നാല് സൂറത്തുകളും നിത്യവും പതിവാക്കണം. നമ്മുടെയൊക്കെ മനസ്സിൽ പല പല ആവശ്യങ്ങളും ഉദ്ദേശങ്ങളുമായിരിക്കും. അങ്ങനെയുള്ള ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ പതിവായി ഓതേണ്ട സൂറത്തുകളാണ് ഈ നാല് സൂറത്തുകളും. എത്രയോ വർഷങ്ങളായിട്ട് നടക്കാതെ പോയ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പെട്ടെന്ന് നടന്നു കിട്ടുന്ന സൂറത്തുകളാണ് ഈ നാല് സൂറത്തുകളും. പ്രധാനപ്പെട്ട സൂറത്തുകളാണ് ഈ നാല് സൂറത്തുകൾ. പണമുണ്ടായിട്ട് ഹജ്ജും ഉംറയും ചെയ്യാൻ കഴിയാത്തവരുണ്ട്. ഹജ്ജിന് പോകാനും അല്ലെങ്കിൽ ഒരു ഉംറയെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് ഒരുപാടുണ്ട്. പക്ഷേ പണമില്ല. ഇനി നിങ്ങൾ പണമില്ലാതെ വിഷമിക്കുന്നവർ ഈ നാല് സൂറത്തുകളും ഇന്ന് തന്നെ പതിവാക്കണം. നമ്മുടെ ജീവിതത്തിൽ നടക്കൂല എന്ന് വിചാരിച്ച എന്ത് നല്ല കാര്യവും ഈ നാല് സൂറത്തുകൾ നമുക്ക് നടത്തിത്തരും. കുറേ ആളുകൾക്ക് പുറത്ത് തുറന്നു പറയാൻ പറ്റാത്ത കാര്യമാണ് ഭർത്താവും മക്കളും നിസ്കരിക്കുന്നില്ല എന്നുള്ളത്. ഈ നാല് സൂറത്തുകൾ ദിവസവും നിങ്ങൾ പതിവാക്കി അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തു നോക്കൂ. തീർച്ചയായും ഭർത്താവിൻ്റെയും മക്കളുടെയും പിശാചിലേർപ്പെട്ട ആ മനസ്സ് മാറുകയും അവർക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ വിവാഹം ശരിയാകാത്ത കുറേ ആളുകളുണ്ട്. അവരും ഈ സൂറത്തുകൾ പതിവായി ഓതിയാൽ അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി അവർക്ക് അനുയോജ്യമായ സ്വാലിഹായ ഇണകളെ അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യും. വർഷങ്ങളായി വിഷമിക്കുന്നവരുണ്ട്. അവരും ഈ നാല് സൂറത്തുകൾ പതിവാക്കിയാൽ അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറി സ്വാലിഹായ ഇണകളെ അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. ഈ നാല് സൂറത്തുകൾ പതിവാക്കിയാൽ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ നൽകുന്നതാണ്. അങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എളുപ്പത്തിൽ നടന്നു കിട്ടുന്ന നാല് സൂറത്തുകളാണ് ഈ പ്രധാനപ്പെട്ട നാല് സൂറത്തുകൾ. പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളും വളരെയധികം മഹത്വങ്ങൾ നിറഞ്ഞ സൂറത്തുകളാണ്. ഈ നാല് സൂറത്തുകളും നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതി ഓതി നോക്കൂ. എളുപ്പത്തിൽ നിറവേറും നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഇന്ന് തന്നെ ഈ നാല് സൂറത്തുകളും പതിവാക്കുക. നിങ്ങളുടെ എത്രയും പെട്ടെന്നുള്ള ഈ ആവശ്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ഈ നാല് സൂറത്തുകളിലൂടെ നിറവേറ്റി തരുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടുന്ന ആ നാല് സൂറത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലാദ്യത്തെ സൂറത്ത് സൂറത്തുൽ ഹഷറാണ്. ഈ സൂറത്ത് 40 ദിവസം തുടർച്ചയായി ഓതുക. നമ്മുടെ എന്താവശ്യവും അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരുന്ന സൂറത്താണ് സൂറത്തുൽ ഹഷർ. എന്താണോ നമ്മുടെ ആവശ്യം
ആ ആവശ്യം ഈ സൂറത്ത് നമുക്ക് സാധിപ്പിച്ചു തരും. ദിവസവും ഒരു തവണ ഓതുക, കാര്യങ്ങൾ എളുപ്പമായി കിട്ടും. രണ്ടാമത്തെ സൂറത്ത് സൂറത്തു നൂഹാണ്. നൂഹ് സൂറത്ത് പതിവാക്കിയാൽ ആവശ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറിക്കിട്ടും. ദിവസവും പതിവാക്കണം. മൂന്നാമത്തെ സൂറത്ത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് നടന്നു കിട്ടുന്ന സൂറത്ത് തന്നെയാണ് സൂറത്തുൽ ഹദീദ്. ഈ സൂറത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ ഓതാനുള്ളതാണ്. സൂറത്തുൽ ഹദീദിനെ ഓതേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ തനിച്ചായിരിക്കണം. എല്ലാ സൂറത്തുകളും ഓതുമ്പോൾ നമുക്ക് വുളു ഉണ്ടായിരിക്കണം. നമ്മൾ ഖിബ്ലാക്ക് മുന്നിട്ടിരിക്കണം. ആത്മാർത്ഥതയോടുകൂടി ഓതണം. ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തനിച്ചിരുന്ന് ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഹദീദ്. ഈ സൂറത്തിനെ എല്ലാ വെള്ളിയാഴ്ചയും ഏതെങ്കിലും ഒരു സമയം 7 തവണ ഓതണം. ഈ സൂറത്ത് നമ്മൾ ഓതുമ്പോൾ നമ്മൾ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരുന്ന് ഓതണം. ഈ സൂറത്ത് ഓതുന്നതിനിടയിൽ നമ്മൾ എണീറ്റ് പോകാൻ പാടില്ല. ഓതി തീർന്നിട്ടേ എണീക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഈ ദുആ ബിസ്മിയോടുകൂടി ചൊല്ലുക. ഈ ദുആവിനെ ബിസ്മിയോടുകൂടി ചൊല്ലുക. ഇതിനുശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. ആ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് അള്ളാഹു നമുക്ക് നടത്തിത്തരുന്നതാണ്. നാലാമത്തെ സൂറത്ത് സൂറത്തു നബ ആണ്. നബ സൂറത്ത് ദിവസവും പതിവാക്കിയാൽ ഹജ്ജ് ചെയ്യാൻ കഴിയുമെന്നാണ്. ഹജ്ജ് ചെയ്യാൻ കഴിയും എന്ന ഉറപ്പോടുകൂടി തന്നെ നബ സൂറത്ത് നിങ്ങൾ ദിവസവും പതിവാക്കുക. സമ്പത്തില്ലാതെ വിഷമിക്കുന്നവർ നബ സൂറത്ത് പതിവാക്കിയാൽ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുമെന്നാണ്. ഈ സൂറത്ത് പതിവാക്കിയാൽ ഹജ്ജ് ചെയ്യാൻ കഴിയുമെന്നാണ്. ഹജ്ജ് ചെയ്യാൻ സമ്പത്തില്ലാതെ വിഷമിക്കുന്നവർ ഈ സൂറത്ത് പതിവായി ഓതുക. ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ വഴികളും അള്ളാഹു അവൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതാണ്. ഈ സൂറത്തിനെ ഒരു ദിവസം മുടങ്ങാതെ 1 വർഷം തുടർച്ചയായി ഓതിയാൽ അടുത്ത വർഷം അള്ളാഹു അവനെ ഹജ്ജ് ചെയ്യാനുള്ള വഴികൾ തുറന്നു കാണിച്ചു കൊടുക്കും. സൂറത്തുകളും പതിവാക്കിയാൽ എന്താവശ്യവും അള്ളാഹു നടത്തിത്തരും. അതുകൊണ്ട് ഈ 4 സൂറത്തുകളും ഇതുപോലെ പതിവാക്കുക. അള്ളാഹു നമ്മെ കൈവിടുകയില്ല. ഒരു ദിവസം പോലും മുടങ്ങരുത്. വൃത്തിയുള്ള എല്ലാ ദിവസങ്ങളിലും സ്ത്രീകളും പതിവാക്കുക. ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നടത്തിത്തരും ഈ 4 സൂറത്തുകളിലൂടെ. ഉറപ്പ് തീർച്ചയായും നടന്നു കിട്ടും. നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് പെട്ടെന്ന് തന്നെ നടത്തിത്തരട്ടെ. കടങ്ങളെല്ലാം വീടാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരട്ടെ. രോഗങ്ങളെല്ലാം ശിഫയാക്കി തരട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ അള്ളാഹു നൽകട്ടെ. വിവാഹം ശരിയാകാത്തവർക്ക് സ്വാലിഹായ ഇണകളെ നൽകട്ടെ. വീടില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു ഖൈറായ ഒരു വീട് നൽകട്ടെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകട്ടെ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.